അച്ചാട് മാമാങ്ക നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ദേശീയ കമ്മിറ്റികളുടെയും ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വി നന്ദകുമാറിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം സംഘടിപ്പിച്ചു. 2022 ഫെബ്രുവരി 18 മുതൽ 22 വരെയാണ് മാമാങ്കം നടക്കുക. ഇത്തവണ പൊന്നപ്പറമ്പ് ദേശീയ കമ്മിറ്റിക്കാണ് മാമാങ്ക നടത്തിപ്പിന് അവകാശം. 18 തീയതി മുതൽ പറയെടുപ്പും കൂറിയിടൽ ചടങ്ങും നടന്ന് 22 തീയതി മാമാങ്കം ആഘോഷിക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ പി ബിന്ദു, വടക്കാച്ചേരി സ്റ്റേഷൻ ഓഫീസർ കെ മാധവൻകുട്ടി, ഹെൽത്ത് ഇൻസ്പെക്ടർ മനോജ്, ബോർഡ് അംഗം എം ജി നാരായണൻ, പൊന്നപ്പറമ്പ് ദേശം പ്രസിഡന്റ് അശ്വിനി കണ്ണൻ, സെക്രട്ടറി ടി എസ് ജയൻ, ട്രഷറർ നന്ദകുമാർ, തെക്കുംകര പ്രസിഡന്റ് രഘു പാലിശ്ശേരി, സെക്രട്ടറി രാമചന്ദ്രൻ, പനങ്ങാട്ടുകര പ്രസിഡന്റ് ശശികുമാർ മങ്ങാടൻ, സെക്രട്ടറി ചന്ദ്രശേഖരൻ, ഉപദേശക സമിതി പ്രസിഡന്റ് എ സി കണ്ണൻ, സെക്രട്ടറി ജയകുമാർ, മറ്റ് ദേശ കമ്മിറ്റികൾ, കുംഭക്കൂട കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു. കേരളത്തിലെ മൊത്തം ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ഉത്സവമാണ് മച്ചാട് മാമാങ്കം. മറ്റ് ഉത്സവങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കുതിരവേലയോടുകൂടി കൊണ്ടാടുന്നതാണ് മാമാങ്കം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നു. ആ മാമാങ്കം ഈ വർഷം എങ്ങനെ കൊണ്ടാടണം എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു മീറ്റിംഗാണ് ഇപ്പോൾ കഴിഞ്ഞത്. അതിൻ്റെ വിശദ വിവരങ്ങളാണ് ഇപ്പോൾ നമ്മളിവിടെ തരാൻ ആഗ്രഹിക്കുന്നത്. ഈ ഫെബ്രുവരി 22 മാമാങ്കം ആഘോഷിക്കുന്നത്. ആ മാമാങ്കത്തോടനുബന്ധിച്ച് 18 തീയതി മുതൽ ദേശത്ത് പറയെടുപ്പ് ചടങ്ങ് ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വരുന്ന 13 തീയതി കുടിയേറ്റവും കാവും കൂറയിടലും ചടങ്ങ് ഈ ഞായറാഴ്ച ഫെബ്രുവരി 13 കൊണ്ടാടുകയാണ്. ഇതാണ് ഇതിൻ്റെ പ്രധാനമായ ഒരു ഓരോ ദിവസത്തെയും ആഘോഷങ്ങളുടെ വിവരം. പക്ഷേ അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ, കഴിഞ്ഞ കൊല്ലം നമുക്ക് കോവിഡ് മാനദണ്ഡം അനുസരിച്ച് നടത്തേണ്ട സാഹചര്യം ഉണ്ടായിരുന്നതുകൊണ്ട് ക്ഷേത്രങ്ങളിലും അതുപോലെ വിവിധ സ്ഥലങ്ങളിലും ആണ് പറ വെപ്പ് ഉണ്ടായിരുന്നത്. ഇത്തവണ അതിൽ നിന്ന് വിഭിന്നമായി എല്ലാ വീടുകളിലും പോയി പറയെടുക്കാവുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് സംജാതമായിട്ടുള്ളത്. പക്ഷേ വീടുകളിൽ പോകുമ്പോൾ തന്നെ വീട്ടിനകത്തേക്ക് കയറാതെ വീടിൻ്റെ പടിക്കലോ മിറ്റത്തോ പറ വെച്ചുകൊണ്ട് എല്ലാവരും സഹകരിക്കണം എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യം. അതോടൊപ്പം തന്നെ കലാപരിപാടികൾ ഒന്നും തന്നെ വേണ്ടാന്ന് ഉള്ള തീരുമാനം ഇവിടെ എടുത്തിട്ടുണ്ട്.